നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോസ്റ്റർ മൂവിയുടെ മിസ്റ്റേക്സിനെ കുറിച്ചാണ് മിസ്റ്റേക്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോർട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചിത്രം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ പോയേക്കാൾ തുടക്കം തന്നെ പറയാനുള്ളൊരു കാര്യം അതിലുള്ള മൂന്ന് ക്യാരക്ടേഴ്സ് അതായത് സെൽവരാജ് ശിവകുമാർ സേവി ഇവർ മൂന്ന് പേരുമാണ് തെറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നത് തുടക്കം തന്നെ പോലീസ് ഇവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വല്ല കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ പക്ഷെ സെൽവരാജും ശിവകുമാറും പണ്ട് നടന്ന ആരും ഒന്നും പറയുന്നില്ല ഒരു പ്രശ്നങ്ങൾ നടന്നില്ല എന്ന രീതിയിലാണ് അവിടെ പറയുന്നത് പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാരണം അവർ ചെയ്ത കുറ്റങ്ങൾക്ക് ഒരു തെളിവില്ല ഷൈജു കുറുപ്പിന്റെ ക്യാരക്ടറിന് സൗണ്ട് പോയ കുറ്റത്തിന് ഓൾറെഡി ഒരു ശിക്ഷ കിട്ടിയതാണ് പിന്നെ അലക്സാണ്ടറെ ആ ഒരു നിലയിലാക്കിയത് അവരാണ് പക്ഷെ പണ്ട് നടന്ന ആ ഒരു സംഭവത്തിന് അവരെ ഇപ്പോൾ ശിക്ഷിക്കാനുള്ള ഒരു തെളിവ് ഹോസ്റ്ററിൻ്റെ കയ്യിലില്ല പിന്നെ ഒരു ആക്സിഡൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത് ആൾ മറിച്ചിട്ടൊന്നുമില്ലല്ലോ പക്ഷേ മറിച്ച് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നേൽ അലക്സാണ്ടർ ആണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചിലപ്പോൾ മനസ്സിലായനെ കൂട്ടിന് സൈജി കുറുപ്പിന്റെ ക്യാരക്ടർ ആണെന്ന് കൂടി മനസ്സിലാക്കാറു കാരണം ഓൾറെഡി സൗണ്ട് നഷ്ടപ്പെട്ട ഒരാൾ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ എല്ലാം ക്ലിയർ ആയേനെ ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ആക്കിയത് എനിക്ക് തോന്നിയത് അടുത്തതായിട്ട് സേവിയും സെൽവരാജും കൂടി കോൾ വിളിക്കുന്ന വിളിക്കുന്നൊരു സിക്കിനുണ്ട് അപ്പോൾ ശിവകുമാർ എവിടെയെന്ന് സേവിയോട് ചോദിക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് മറുപടി പറയുന്നുണ്ട് ബട്ട് അത് കഴിഞ്ഞ് അലക്സാണ്ടർ എവിടെയെന്നൊരു ചോദ്യം സെൽവരാജ് ചോദിക്കുന്നുണ്ട് അവൻ ദുബായിലേക്ക് പോയി എന്നൊരു കാര്യമാണ് സേവി അവിടെ പറയുന്നത് അത് ഏത് അലക്സാണ്ടറിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല അപ്പൊ ഇവരിപ്പോഴും ഫ്രണ്ട്സ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ ഈ അലക്സാണ്ടർ തന്നെയല്ലേ ഇവര് കോമയിലാക്കിയത് പിന്നെന്തിനാണ് അലക്സാണ്ട്രർ എവിടെയെന്നൊരു ചോദ്യം ചോദിച്ചത് ഇപ്പോഴും അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആണ് അടുത്തായിട്ട് പറയാനുള്ളത് ഇതിന്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയുന്നത് മമ്മൂക്കയുടെ ക്യാരക്ടറാണ് അതിലൂടെയാണ് നമുക്ക് കഥ ഏതാണ്ട് മനസ്സിലായത് പക്ഷേ ഈ ഒരു കഥ പറച്ചിലും മമ്മൂക്ക അവരുടെ മൂന്ന് മൂന്നുപേരുടെ പെർസ്പെക്റ്റീവിലൂടെയും പോകുന്നുണ്ട് അതായത് അലക്സാണ്ടർ ഇല്ലാത്ത സീനിലുള്ള കാര്യങ്ങൾ പോലും അവിടെ പറഞ്ഞു പോകുന്നുണ്ട് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മമ്മൂക്ക് പറയുന്ന ഫ്ലാഷ് ബാക്കിലായിട്ട് സേവിയർ എന്ന ക്യാരക്ടറെ ശിവകുമാർ കുറച്ച് മാനുബുലേറ്റ് ചെയ്യുന്നുണ്ട് അലക്സാണ്ടർ ആണ് അവനെതിരെ നീക്കങ്ങൾ നടത്തുന്നത് എന്നൊക്കെ ബട്ട് ഈ ഒരു കാര്യം എങ്ങനെയാണ് അലക്സാണ്ടർ അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ശിവകുമാർ ആണ് സേവിയെ മാനുപുലേറ്റ് ചെയ്തതെന്ന് മനസ്സിലാകില്ലേ പിന്നെ വേറൊരു കാര്യം മമ്മുക്കയുടെ കഥാപാത്രം ആണ് ഇവരെ കൊല്ലുന്നതെന്ന് മനസ്സിലായല്ലോ പക്ഷെ എന്തിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊല്ലുന്നത് ആദ്യം തന്നെ കൊല്ല എന്നല്ലേ ഉള്ളൂ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് കൊല്ലേണ്ട കാര്യം എന്താണ് പിന്നെ ക്ലൈമാക്സിലെ ബോൺ റസിഡ്യൂടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല കാരണം മമ്മൂക്കയുടെ കഥാപാത്രം അർജുനേഷ്വന്റെ ക്യാരക്ടറിനോട് സംസാരിക്കുന്നില്ല ബട്ട് ബോൺ റസിഡൻ്റെ കാര്യം അലക്സാണ്ടർ എങ്ങനെ അറിഞ്ഞു മൊത്തത്തിലൊരു ക്ലാരിറ്റി ഇല്ലായ്മ ലോജിക് ഇല്ലായ്മ ഈ ഒരു പടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മിഥുൻ മാനുവൽ തോമസ് എന്ന ഡയറക്ടറെ ബ്രാൻഡായിട്ട് കുറേ പേര് കൊണ്ടു നടക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക